Hello everyone, welcome to History's first session. നമ്മൾ സി യു ഇ ടിയുടെ ഹിസ്റ്ററിയിലെ ആദ്യത്തെ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ സ്റ്റോൺ ഏജിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ സ്റ്റോൺ ഏജിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമുക്ക് നാല് ഏജസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള പാലിയോലിത്തിക് മുതൽ ശേഷം വരുന്ന ചാൽക്കോലിത്തിക് വരെയുള്ള ഏജസാണ്. സോ ഈ സ്റ്റോൺ ഏജസിനെ എങ്ങനെയാണ് ഡിഫറെൻ്റ് ഏജസ് ആയിട്ട് മാറുന്നത്, അഥവാ ഓരോ ഈ മെസോലിത്തിക് ആവുന്നത് എങ്ങനെ, നിയോലിത്തിക് ആവുന്നത് എങ്ങനെയെന്നുള്ളത്, ആ കാലത്ത് ഉപയോഗിക്കുന്ന സ്റ്റോണിൽ വരുന്ന മാറ്റങ്ങൾ, ടെക്നോളജിയിൽ വരുന്ന മാറ്റങ്ങൾ, ജിയോഗ്രഫിക്കൽ ഫാക്ടേഴ്സിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിൻ്റെയൊക്കെ ബേസിലാണ് പാലിയോലിത്തിക് നിയോലിത്തിക് ആവുന്നതും പാലിയോലിത്തിക് മെസോലിത്തിക് ആവുന്നതും, മെസോലിത്തിക്കിൽ നിന്ന് നിയോലിത്തിക്കിലേക്കും ചാൽക്കോലിത്തിക്കിലേക്കും പിന്നീടത് നമ്മളുടെ ഇന്ത്യൻ കേസിലാണെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ്റെ പീരിയഡിലേക്കൊക്കെ എങ്ങനെ ഇത് മാറി വരുന്നു എന്ന് പറയുമ്പോൾ ഈ സ്റ്റോണിൻ്റെ ടെക്നോളജിയാണ് ബേസിക്കായിട്ട് നമ്മൾ പറയുന്നത്. അല്ലാതെ പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. ഇനി ഈ ഏജസ് മാറുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സല്ല, വർഷങ്ങളെടുത്ത് പലയിടങ്ങളിലും പല സമയങ്ങളിലാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. ഇപ്പോൾ പാലിയോലിത്തിക്കിൻ്റെ കേസ് പറയുകയാണെങ്കിൽ മെസോലിത്തിക് നടക്കുന്ന സെയിം പീരീഡിൽ പാലിയോലിത്തിക് അപ്പോൾ പാലിയോലിത്തിക് ഫേസോ ചിലപ്പോൾ മിഡിൽ പാലിയോലിത്തിക് ഫേസോ ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളുമുണ്ട്. അതിനൊരു എന്താ പറയുക, എക്സാക്റ്റ് യുണീക്കായിട്ട് ഒരു ദിവസം ഒരു എക്സാക്റ്റ് യൂണിഫോമായിട്ട്. സോ ഈ ഏജസിൻ്റെ കേസ് പറയുകയാണെങ്കിൽ എക്സാക്റ്റ് യൂണിഫോമായിട്ട് ഒരു ദിവസം അവ മാറുകയോ മറ്റൊരു ദിവസം അത് അവസാനിക്കുകയോ ചെയ്യുകയല്ല ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ ചെറിയ ചേഞ്ചസിലൂടെ വർഷങ്ങളുടെ വ്യത്യാസത്തിലാണ് ഇവ ഇങ്ങനെ ഏജസ് ആയിട്ട് മാറുന്നത്. സോ ബേസിക്കലി സ്റ്റോൺ ഏജ് നമ്മൾ പറഞ്ഞ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് അതുപോലെ മറ്റ് ഫീച്ചേഴ്സിൻ്റെയൊക്കെ ബേസിലാണ് ഇവയെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി നമ്മളിപ്പോൾ പാലിയോലിത്തിക്കിൻ്റെ കേസ് ആണല്ലോ നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത്. സോ പാലിയോലിത്തിക്ക് തന്നെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ലോവർ, മിഡിൽ ആൻഡ് അപ്പർ പാലിയോലിത്തിക് എന്നാണ്. ഈ ഡിവിഷനും ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന മറ്റ് ഫാക്ടേഴ്സിൻ്റെ ബേസിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ലോവറിൻ്റെ ടൂൾസും അപ്പറിലേക്കുള്ള ടൂൾസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ഇതിനിടയിൽ വരുന്ന മിഡിലാണെങ്കിൽ അതിലേക്കുള്ള വ്യത്യാസങ്ങൾ വേറെയുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ നടക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ ഓരോ സൈറ്റുകളിലും ഒരേ സമയത്തല്ല തുടങ്ങിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 21st century നമ്മൾ ജീവിക്കുന്നത്. ഓരോ കൺട്രിയിലും ഓരോ കൈൻഡ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഓരോ കൈൻഡ് ഓഫ് ജീവിതമാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാവരും ജീവിക്കുന്നതാണെങ്കിൽ ഒരേ സമയത്താണ്. പക്ഷേ ഡെവലപ്ഡ് രാജ്യങ്ങളുണ്ട്, അണ്ടർ ഡെവലപ്ഡ് രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഡെവലപ്ഡിൽ തന്നെ സ്കാൻഡിനേവിയയിലുള്ള ജീവിത രീതിയും യു എസ് എ പോലുള്ള രാജ്യത്തുള്ള ജീവിത രീതിയും ഡിഫറെൻ്റ് ആണ്. സോ എല്ലാം ഒരേ കാലഘട്ടത്തിലാണെങ്കിലും ടെക്നോളജിയിലോ ഡെവലപ്മെൻറ്റിൻ്റെയോ ഒക്കെ ഡിഫറൻസിൽ വരുന്ന മാറ്റങ്ങൾ പോലെ ഇവിടെ സ്റ്റോണിൻ്റെയും അതിൻ്റെ മറ്റ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സും തമ്മിലുള്ള മാറ്റങ്ങൾ കൊണ്ട് തന്നെ ഈ ഡേറ്റ്സിലൊക്കെ വേരിയേഷൻസ് വരാം. സോ പാലിയോലിത്തിക്കിൽ പാലിയോ എന്ന് പറയുന്നത് ഓൾഡ് സ്റ്റോൺ ഏജ് ആണ്. അതായത് ഏറ്റവും പുരാതനമായിട്ടുള്ള സ്റ്റോൺ ഏജ് ആണ് നമ്മൾ പാലിയോലിത്തിക്കിനെ കരുതുന്നത്. ഇന്ത്യയിൽ ആദ്യ ഹ്യൂമൻ ഹാബിറ്റേഷൻ്റെ ഒരു ആദ്യത്തെ എവിഡൻസ് ലഭിച്ചിരിക്കുന്നത് ഈ പാലിയോലിത്തിക് കാലഘട്ടത്തിലാണ്. പാലിയോലിത്തിക്കിൻ്റെ കേസിൽ നമ്മൾ സ്റ്റോൺ ടൂൾസിനെ നമ്മൾ ഞാൻ പറഞ്ഞു സ്റ്റോണാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അതിന് അഡീഷണലായിട്ട് പാലിയോലിത്തിക് മുതലേ മറ്റ് ചില കാര്യങ്ങൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് വുഡൻ, ബോൺ, ആൻഡ്ലർ പോലുള്ള കാര്യങ്ങൾ. ഇതിൽ ആൻഡ്ലർ എന്ന് പറയുന്നത് കൊമ്പ് പോലുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി മാനിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് മാനിൻ്റെ കൊമ്പുകളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ടൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ഹാൻഡിലോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഒരു ഫലം നൽകുന്ന സാധനം ഉപയോഗിക്കുമ്പോൾ കൂടുതലായിട്ടും അത് ഉപയോഗിക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ മറ്റ് ചില കാര്യങ്ങൾ കൊണ്ട് അവർ കൂടുതലായിട്ട് എഫിഷ്യൻ്റ് ആവാൻ ഉപയോഗിക്കുന്നത്. സോ ഇവരുടെ സെറ്റിൽമെൻറ്റ് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എങ്കിലും ഞാൻ ഒന്നുകൂടി മെൻഷൻ ചെയ്യുകയാണ്, പെർമനൻ്റ് ആയിട്ട് ഇവർ താമസിക്കുന്നില്ല. പെർമനൻ്റ് സെറ്റിൽമെൻറ്റ് പാലിയോലിത്തിക് ഏജിൽ തുടങ്ങുന്നില്ല. ഒന്നുകിൽ അവർ ഒരു ഓപ്പൺ എയറിൽ അല്ലെങ്കിൽ കേവ് സെറ്റിൽമെൻറ്റ്സ്, കേവ് തന്നെ പെർമനൻ്റ് റെസിഡൻ്റ് അല്ല അവർ. സീസൺ മാറുമ്പോഴോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ നൊമാഡിക് ലൈഫാണല്ലോ, അങ്ങനെയുള്ള കാലഘട്ടങ്ങളിൽ കേവുകളിൽ അവർക്ക് താൽക്കാലികമായിട്ട് ഒരു ക്ലൈമറ്റിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും രക്ഷ തേടി അവർ അഭയം പ്രാപിക്കുന്നുണ്ടെങ്കിലും പെർമനൻ്റായിട്ട് അവർ സെറ്റിൽ ചെയ്യുന്നില്ല. ഇനി ഇത്തരത്തിലുള്ള കേവിൽ നമുക്കൊരു എക്സാമ്പിൾ പറയാനുള്ളത് മധ്യപ്രദേശിലെ ഭിംബേഡ്ക കേവാണ്. ഈ ഭിംബേഡ്ക എന്നുള്ള പേര് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം.
അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അത് പാലിയോലിത്തിക് കോണ്ടെക്സ്റ്റിലാണെന്നും നിങ്ങൾ ഓർക്കണം. ഇനി ഒരു കേവ് സെറ്റിൽമെൻ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക, ഇപ്പം അതായത് അവർ താമസിച്ച സ്ഥലം തന്നെയാണെന്നൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഹ്യൂമൻ, ഇപ്പോൾ ഈ ഒരു 21st century ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ജീവിച്ച് അയാൾ അവിടെ നിന്ന് മാറി താമസിക്കുകയാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു എവിഡൻസ് അവിടെ ഉണ്ടാവില്ലേ? അവരുടെ ആ കാലത്ത് ജീവിച്ച വേസ്റ്റോ എന്തെങ്കിലും റിമെയിൻസോ അവരവിടെ ഉപേക്ഷിച്ചതോ മറന്നുപോയതോ ആയിട്ടുള്ള കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അത്തരത്തിൽ എത്രയോ വർഷമായി ആളുകൾ താമസിക്കുന്ന ഒരിടത്ത് നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കും. അങ്ങനെയാണ് സ്വതവേ കേവ് സെറ്റിൽമെൻറ്റ്സിൻ്റെ എവിഡൻസുകൾ നമുക്ക് ലഭിക്കുക. ഇനി നമ്മളുടെ ആദിമ മനുഷ്യരെക്കുറിച്ച് പറയുകയാണെങ്കിൽ, പാലിയോലിത്തിക്കിൽ നിന്ന് നമുക്ക് ആ കാലഘട്ടത്തിൽ ആളുകളുടെ സ്ട്രക്ചർ, അവരെക്കുറിച്ചുള്ള മറ്റ് ബയോളജിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസൊക്കെ നമുക്ക് ലഭിക്കുന്നത് ശിവാപിത്തക്കെസ് രാമാപിത്തക്കെസിൽ നിന്നുമാണ്. ഇത് ശിവാലിക് റേഞ്ചസിൽ നിന്നാണ് ഈ ഒരു സ്കെലറ്റൻസ് കണ്ടെത്തിയിരിക്കുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ ബ്രഹ്മപിത്തക്കസ് കൂടെ വരുമ്പോൾ ഇവർ മൂന്ന് പേരും, ഈ ഒരു മൂന്ന് സ്കെലിറ്റൻസും ഗോഡ് ഏപ്സ് ഓഫ് ശിവാലിക് എന്നാണ് അറിയപ്പെടുന്നത്. ഈ പേരുകളും നിങ്ങൾ പറ്റുമെങ്കിൽ ഓർത്തു വെക്കണം. തീർച്ചയായിട്ടും ശിവാലിക് എവിടെയാണെന്നും ഓർത്തു വെക്കണം. ഹിമാലയയുടെ ലോവർ റേഞ്ചസ് ആണ് ശിവാലിക് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഹിസ്റ്ററിയാണ് പഠിക്കുന്നതെങ്കിൽ പോലും കൃത്യമായിട്ട് ഇന്ത്യയുടെയും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെയും മാപ്പ് കൃത്യമായി നിങ്ങൾ പഠിച്ചിരിക്കണം. മാപ്പ് ഇൻ ദ സെൻസ് അതിൻ്റെ സ്റ്റേറ്റ്സ് വരുന്ന ഭാഗങ്ങൾ, മറ്റ് ജിയോഗ്രഫിക്കലായിട്ടുള്ള റേഞ്ചസും കാര്യങ്ങളൊക്കെയുള്ള മാപ്പ് നിങ്ങളുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവണം. അല്ലാത്ത പക്ഷം ഇപ്പോൾ എക്സാം ഹാളിലായിക്കോട്ടെ, അല്ലാതെ ക്ലാസ്സിലിരിക്കുമ്പോഴായിക്കോട്ടെ, പെട്ടെന്ന് നിങ്ങൾക്ക് നമ്മളിങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഇമേജ് വന്നിട്ടില്ലെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എക്സാം ഹാളിൽ ഞാൻ പറഞ്ഞു മുൻപ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ, ടൈമിനെ സേവ് ചെയ്യാൻ നമ്മൾക്ക് കുറേയധികം അഡീഷണൽ ആയിട്ടുള്ള സ്മാർട്ട് വർക്കുകളുണ്ട്. സോ പെട്ടെന്ന് ഇത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു ഇമേജ് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടിയും ഫാസ്റ്റായിട്ട് ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ നിങ്ങൾ അതെന്താണെങ്കിലും ചെയ്യണം. തീർച്ചയായും ഈ മനുഷ്യൻ്റെ വാസം അല്ലെങ്കിൽ മനുഷ്യൻ ജീവിച്ചിരുന്ന സ്ഥലങ്ങൾക്ക് നമുക്ക് കാണാൻ സാധിക്കുക എങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും, അവർക്ക് കുറച്ചുകൂടിയും സൗകര്യമുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സസ് ലഭിക്കുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലില്ലെങ്കിൽ പോലും ചില റിവർ വാലികളിൽ നിന്നൊക്കെ നമുക്ക് ഫോണൽ സ്പീഷീസ്, അതായത് ജീവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ലഭിച്ചിരിക്കുന്ന ഒരു അവശിഷ്ടമുള്ളത് നർമ്മദ വാലിയിലാണ്. അരുൺ സൊനാക്കിയ എന്ന് പറഞ്ഞ ഒരു ആർക്കിയോളജിസ്റ്റ് ആണ് ഇത് എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫോസിലിൻ്റെ എവിഡൻസ്. സോ ഇതിനെ നമ്മൾ ഹത്നോര എന്നാണ് ആ എക്സാക്ട് സൈറ്റ്, ഇപ്പം നമ്മൾ നർമ്മദ വാലി പറഞ്ഞാലും എക്സാക്ട് സൈറ്റ് ഇത് ഹത്നോരയാണ്. അത് മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. NTA ഇപ്പോൾ CUET എക്സാം ഈ അടുത്ത് തുടങ്ങിയതായത് കൊണ്ട് നമുക്ക് അങ്ങനെ പ്രീവിയസ് ചോദിച്ചു എന്ന് പറഞ്ഞുകൂടാ. പക്ഷേ NTAയുടെ പാറ്റേണിൽ വരുന്ന ഒരു പേരാണ് ഈ ഹത്നോര എന്നുള്ളത്. ഇപ്പം നെറ്റിൻ്റെയൊക്കെ ബേസ് ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ അവിടെ നിന്ന് ഈ ഹത്നോരയിൽ നിന്ന് ഒരു ഹ്യൂമൻ ഫോസൽ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ അച്യൂലിയൻ ടൂൾസ് ലഭിച്ചിട്ടുണ്ട്. അച്യൂലിയൻ ടൂൾസ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല, ജസ്റ്റ് സ്റ്റോൺസിൻ്റെ ഒരു പാലിയോലിത്തിക് സ്റ്റോൺസിൻ്റെ അസംബ്ലീജാണ് ഈ അച്യൂലിയൻ ടൂൾസ് എന്നുള്ളത്. പക്ഷേ ക്വസ്റ്റ്യനിൽ ഇത്തരത്തിലൊരു ചോദ്യം കണ്ടതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് ആ രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ മതി. അതായത് അച്യൂലിയൻ ടൂൾസ് കണ്ടെത്തി, ഒപ്പം ഒരു ഹ്യൂമൻ ഫോസിലും കണ്ടെത്തി. എവിടെ? ഹത്നോരയിലാണ്. ഏത് വാലിയിലാണ്? നർമ്മദ വാലിയിലാണ് കണ്ടെത്തിയത് അരുൺ സൊനാക്കിയ. അരുൺ സൊനാക്കിയയുടെ പേര് ഓർത്തില്ലെങ്കിൽ പോലും ഹത്നോര എന്നുള്ള പേര് നിങ്ങൾ ഓർക്കണം. ഹ്യൂമൻ ഫോസിലാണ് ലഭിച്ചിരിക്കുന്നത്, ഏജ് പാലിയോലിത്തിക്കാണ്. സോ നമുക്ക് ഏകദേശം ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലെ അല്ലെങ്കിൽ ഈ സെറ്റിൽമെൻറ്റ് എവിടെയൊക്കെ ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഹിമാലയയുടെ റേഞ്ചസ് ഞാൻ പറഞ്ഞല്ലോ, ഗ്രേറ്റർ ലെസ്സർ റേഞ്ചസിലൊക്കെ വരുന്നുണ്ട്. പിന്നെ ശിവാലിക്കിൻ്റെ ഏറ്റവും താഴെയുള്ള ആ ഒരു റേഞ്ചസ് ഇന്തോ ഗാംഗെറ്റിക് പ്ലെയിൻ, അതായത് ഉത്തർപ്രദേശ് ബീഹാർ ആ ഒരു ഏരിയയിലേക്ക് വരുന്നത്. പിന്നെ പെൻസുലാർ ഇന്ത്യ, പെൻസുലാർ എന്ന് പറയുന്നത് ഈ കോസ്റ്റൽ ഏരിയ ആണ്, ആ ട്രയാങ്കുലർ ഷേപ്പിൽ ഏകദേശം രണ്ട് സൈഡ് വരുന്ന ആ ഒരു ഏരിയ ആണ് നമ്മളുടെ പെൻസുല ഇന്ത്യ എന്ന് പറയുന്നത്. ഫസ്റ്റ് പാലിയോലിത്തിക് ടൂൾ ഇന്ത്യയിൽ കണ്ടെത്തിയിരിക്കുന്ന ഒരു ഹാൻഡ് ആക്സ് കണ്ടെത്തിയിരിക്കുന്നത് പല്ലവാരമാണ്, മദ്രാസിൻ്റെ അടുത്തുള്ള ഒരു സൈറ്റാണ്. ഇത്തരത്തിൽ പഠിച്ചു പോയാൽ മതി നമുക്കിപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു ഇതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്റ്റിലേക്കോ ആർക്കിയോളജിക്കൽ ആസ്പെക്റ്റിലേക്കോ അല്ല നമ്മളോട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക.
ഹിസ്റ്റോറിക്കൽ ആയിട്ട് കൂടുതലും ഇത്തരത്തിലാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇത് അഗെയിൻ ഒരു എൻ ടി എ അല്ലെങ്കിൽ യു ജി സി മുൻപ് ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണിത്. ഫസ്റ്റ് പാലിയോലിത്തിക് ടൂൾ എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത് ഹാൻഡാക്സ് പല്ലവാരം മദ്രാസിനടുത്തുള്ള ഒരു സൈറ്റാണത്. ഇതേ സൈറ്റിൽ നിന്നൊരു ഹ്യൂമൻ വർക്ക്മാൻഷിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. എന്താണ് ഈ ഹ്യൂമൻ വർക്ക്മാൻഷിപ്പ്? അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജസ്റ്റ് കുറേ ടൂൾസ്, ഈ പറഞ്ഞ പാലിയോലിത്തിക് ടൂൾസ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥലം മാത്രമാണ് ഈ ഹ്യൂമൻ വർക്ക്മാൻഷിപ്പ് എന്ന് പറയുന്നത്. അവിടെയാകുമ്പോൾ ടൂൾസ് മാത്രമല്ല, ടൂൾസിന് ഉപയോഗിച്ചിരിക്കുന്ന അവർ ടൂൾസ് ഉണ്ടാക്കാനും അവർ വലിയ കല്ലുകളൊക്കെ തന്നെയല്ലേ ഉപയോഗിക്കാറില്ല. അത് ഇന്നത്തെ പോലെ മെറ്റലൊന്നും ഇല്ല, അവർ കണ്ടെത്തിയിട്ടില്ല. സോ അങ്ങനെയുള്ള കൂടുതൽ കാര്യങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ വലിയ ടൂൾസ്, ചെറിയ ടൂൾസ് അങ്ങനെയുള്ളതും, പിന്നെ അഡീഷണലായിട്ട് അവരുടെ ചെറിയ രീതിയിലുള്ള ഈ ടൂൾസിൽ നിന്നും തെറിച്ചു വീണ കഷ്ണങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു ഏരിയയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ വർക്ക്മാൻഷിപ്പ് അല്ലെങ്കിൽ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രി ഇതുപോലുള്ള വാക്കുകൾ കൊണ്ട് ജനറലി മെൻഷൻ ചെയ്യാറുള്ളത്. ഇന്നത്തെ കോണ്ടെക്സ്റ്റിലുള്ള കാര്യമല്ല അത്. പണ്ടത്തെ രീതിയിലൊന്ന് ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കണം, ഇൻഡസ്ട്രി എന്നൊന്ന് പറയുമ്പോൾ ഇന്നത്തെ സെൻസിലല്ല അത് കാണേണ്ടത്. അടുത്തതും അഗെയിൻ ഒരു പ്രീവിയസ് ആണ്. ആൻഡ് നമ്മളുടെ ഒരു ഈ ഒരു സെൻസിൽ അത്യാവശ്യം ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലോ, ഇപ്പം എ എസ് ഐയിലേക്കോ അല്ലെങ്കിൽ ആ തരത്തിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അതായത് ഹ്യൂമൻ ബേബി സ്കള്ള് എവിടെയാണ് കണ്ടെത്തിയിരിക്കുന്നത്? ഒരു ഹ്യൂമൻ ബേബി സ്കള്ള് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് ആർക്കിയോളജിക്കൽ ആൻഡ് ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻസും ഉണ്ട്. ഒഡൈ എന്ന് പറഞ്ഞൊരു സൈറ്റാണത്. അത് വിലുപുരം എന്ന് പറഞ്ഞൊരു ഡിസ്ട്രിക്റ്റ് ഉണ്ട് തമിഴ്നാട്ടിൽ. അവിടെയാണ് ഇത് 2001 കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന് നല്ല റെലവൻസ് ഉണ്ട്, ഓർത്ത് വെക്കാൻ പറ്റുവാണെങ്കിൽ ആ പേരും ഓർത്ത് വെക്കണം. പിന്നെ ഒരു മാൻഡിബിൾ ആണ്, അതായത് ജോബോൺ, നമ്മളുടെ താടിയിൽ പോലുള്ള ഒരു പീസ് ലഭിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക് സൈറ്റിൻ്റെ തന്നെയാണ് അതും. അത് ബിംബെറ്റ്കേലാണ് അഗെയിൻ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി ടൂൾസ് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു വർക്ക്മാൻഷിപ്പിൽ നമുക്ക് എന്തൊക്കെ ടൂൾസൊക്കെയാണ് ലഭിക്കുക എന്നുള്ളത്. പ്രധാനമായിട്ടും ഇവരുടെ ടൂൾസിൽ ഇത് ഈ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇതിന് തന്നെ ഉണ്ട്. എങ്കിലും ജനറലി നമ്മൾ പറയുമ്പോൾ വലിയ പീസുകൾ, അതായത് കുറച്ചുകൂടി ഉരുളൻ അല്ലെങ്കിൽ ഷാർപ്പൻ അല്ലാത്ത പീസുകൾ, കമ്പാരിറ്റീവ്ലി കുറച്ച് വലിയ പീസുകൾ നമ്മൾ കോർ ടൂൾസ് എന്ന് പറയും. എന്നാൽ കുറച്ചുകൂടി സ്മോളറായി, കുറച്ചുകൂടിയും തിന്നായി ഷാർപ്പനായിട്ടുള്ള പീസുകളെ നമ്മൾ ഫ്ലേക്ക് ടൂൾസ് എന്നാണ് പറയാറുള്ളത്. ഇനി കുറച്ച് സൈറ്റ്സിൻ്റെ പേര് പഠിക്കാം. സൈറ്റ്സ് മാറിപ്പോകരുത്, നമ്മളിവിടെ പാലിയോലിത്തിക്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. പിന്നീട് നാല് സൈറ്റുകളും പറയുമ്പോൾ മാറിപ്പോകരുത്. എല്ലാത്തിലും വരുന്ന സൈറ്റുകളുണ്ട്, എന്നാലും യുണീക്കായിട്ടുള്ള സൈറ്റുകളും ഉണ്ട്. രാജസ്ഥാനിലെ ദിദുവാന, ഹിരൺ വാലി, ഗുജറാത്ത്, സോൺ വാലി, മധ്യപ്രദേശ്, നെവാസ, മഹാരാഷ്ട്ര പോലെ ഇങ്ങനെയുള്ള സൈറ്റുകളുടെ പേരുകൾ നിങ്ങൾ പഠിക്കണം. പറ്റുമെങ്കിൽ അത് ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നും പഠിക്കണം. കാരണം അത്തരത്തിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അതായത് താഴെ തന്നിരിക്കുന്നതിൽ ആന്ധ്രാപ്രദേശിലുള്ള സൈറ്റ്സ് ഏതൊക്കെ, മധ്യപ്രദേശിലുള്ള സൈറ്റ്സ് ഏതൊക്കെ, നിയോളിത്തിക്കിൻ്റെ കേസാണെങ്കിൽ കാശ്മീർ സൈറ്റ്സ് ഏതൊക്കെ, അത്തരത്തിലൊക്കെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്വസ്റ്റ്യൻസ് ബേസ് ലെവലായിരിക്കും, ഡയറക്റ്റ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതുകൊണ്ട് കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻ്റെ മേളിൽ സമയം കളയുന്നതിനേക്കാളും നിങ്ങൾക്ക് ബേസ് ലെവലിൽ നല്ലൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന യൂണിവേഴ്സിറ്റി തന്നെ നിങ്ങൾക്ക് ലഭിക്കും. സോ ബേസ് നന്നായി സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. അതിരമ്പക്കം മറ്റൊരു ഇമ്പോർട്ടൻ്റ് സൈറ്റാണ്, തമിഴ്നാട്ടിലുള്ള സൈറ്റാണ്. ഇവിടെ ലോവർ, മിഡിൽ, അപ്പർ പാലിയോലിത്തിക്കിൻ്റെ ഞാൻ പറഞ്ഞല്ലോ മൂന്ന് കാറ്റഗറി ഉണ്ട്. അതിൽ തന്നെ സ്റ്റോണിൻ്റെ ഡെവലപ്മെൻറ്റ് അനുസരിച്ചാണ് ഇത് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എവിഡൻസ് കാണാൻ സാധിക്കും. അതിരമ്പക്കത്തിൽ അച്യൂലിയൻ ടൂൾസിൻ്റെ എവിഡൻസ് ലഭിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ അച്യൂലിയൻ ടൂൾസ് എന്താണെന്ന്. അതിൻ്റെ കൂടെ ഒരു സെറ്റ് ഓഫ് അനിമൽ ഫുട് പ്രിൻസും കൂടെ വെച്ചിട്ടാണ് ചുലിയൻ ടൂൾസ് ലഭിച്ചിരിക്കുന്നത്. ഇതിനെന്ത് ഇമ്പോർട്ടൻസ് ആണെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ഇതൊരു പ്രീവിയസ് ആണ്, ഒരു ബേസ് ലെവൽ പ്രീവിയസ് എന്നുള്ള രീതിയിൽ മുൻപേ ചോദിച്ചിട്ടുണ്ട്. സി യു ഇ ടിക്ക് അല്ലെങ്കിൽ പോലും ചോദിച്ചിട്ടുണ്ട്. നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒരു പ്രപ്പോർഷനുണ്ട്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന സിലബസും ഏരിയയും ഒക്കെ അല്ലാതെ ജിയോഗ്രഫിക്കലായിട്ടൊരു പ്രപ്പോർഷനുണ്ട്. നോർത്തിൽ നിന്ന് ഇത്ര, സൗത്തിൽ നിന്ന് ഇത്ര, ഈസ്റ്റ്, വെസ്റ്റ്, സെൻട്രൽ ഇന്ത്യ. സോ അത്തരത്തിൽ നമ്മളോട് ചില പ്രപ്പോർഷൻ കൂടെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് റീജിയൻ വൈസിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാ റീജിയനെയും ടച്ച് ചെയ്തിട്ടുള്ള, അതിപ്പം ഏൻഷ്യൻ്റ് മുതൽ മോഡേൺ വരെ ആണെങ്കിലും എല്ലാ റീജിയനും ടച്ച് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് കാണാൻ സാധിക്കും. ഇനി കർണാടകയിലെ ഇസാംപൂരിൽ
ഒരു ടൂൾ മാനുഫാക്ചറിങ് സെൻറ്റർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ വർക്ക്മാൻഷിപ്പ് എന്നോ ഇൻഡസ്ട്രി എന്നോ അങ്ങനെയൊക്കെ പറയാവുന്ന ഒരു കാര്യം പാലിയോലിത്തിക്കിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി തന്നെ ഒരു ടെക്നിക് ആയിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പേരാണ് ലെവലോയിസ് ടെക്നിക്. ഇതെന്ന് പറഞ്ഞാൽ ഫ്ലേക്ക് ടൂൾ. ഫ്ലേക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു, തിന്നായിട്ട് ഷാർപ്പായിട്ടുള്ള, ഷാർപ്പ് ഇൻ ദ സെൻസ് നിങ്ങൾ ആലോചിക്കണം പാലിയോലിത്തിക്കിലെ ഷാർപ്പ് എന്ന് പറയുന്നത് വളരെ ബ്ലേഡ് പോലെയുള്ള ഒന്നുമല്ല, എങ്കിലും കമ്പാരിറ്റീവ്ലി ഷാർപ്പായിട്ടുള്ള ടൂൾസ് ഈ കണ്ടെത്തിയിരിക്കുന്ന ആ ടൂൾസിന് പറയുന്ന പേരാണ് ലെവലോയിസ് ടെക്നിക്ക് എന്നുള്ളത്. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെങ്കിലും ഓർത്ത് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളതും ഓർത്ത് വെക്കണം. ഈ ഇൻഡസ്ട്രീസിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോ ഏരിയ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നതെന്ന്. ഇതിൽ തന്നെ ഇൻഡസ്ട്രീസിൽ നമ്മൾ പെനിസുല സെൻട്രൽ ഇന്ത്യ, പെനിസുല ഇന്ത്യ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു, ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്ന കോസ്റ്റൽ ഏരിയ കൂടെ ടച്ച് ചെയ്യുന്ന ഏരിയ ആണ്. ആൻഡ് സെൻട്രൽ ഇന്ത്യ എന്ന് പറയുന്നത് ഈ മധ്യപ്രദേശ് അതിൻ്റെ താഴെയൊക്കെ വരുന്ന ആ ഒരു റീജിയൻ ആണ്. ഇതെല്ലാം കൂടെ വരുന്ന ആ ഒരു ഏരിയ അല്ലെങ്കിൽ ആ ഒരു പാലിയോലിത്തിക് സെറ്റിൽമെൻറ്റ്, ആ ഒരു ഇൻഡസ്ട്രിക്ക് പറയുന്ന പേരാണ് നെവാസൻ ഇൻഡസ്ട്രി. നെവാസ എന്ന് പറഞ്ഞത് ഒരു പാലിയോലിത്തിക് സൈറ്റാണ്. നമ്മൾ തൊട്ട് മുൻപേ പറഞ്ഞ കാര്യത്തിൽ നെവാസയുടെ പേരുണ്ട്. ഇത്തരത്തിൽ വരുന്ന മറ്റൊരു ഇൻഡസ്ട്രിയാണ് ലൂണി. ലൂണി എവിടെ ഒഴുകുന്ന നദിയാണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. രാജസ്ഥാനിലൂടെ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ലൂണി. സോ ആരവല്ലി റേഞ്ചസ്, അതായത് രാജസ്ഥാൻ്റെ താഴെ കൂടെയൊക്കെ വരുന്ന റേഞ്ചസാണ് ഈ ആരവല്ലി. ആരവല്ലിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രിയെ നമ്മൾ ജനറലി ലൂണി ഇൻഡസ്ട്രി എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ജിയോഗ്രഫിക്കലി അത്യാവശ്യം നല്ല ഒരു ഐഡിയ വേണം. നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് മാപ്പോ കാര്യങ്ങളൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങൾ ടേബിളിന് മുൻപിൽ അതൊട്ടിച്ച് വെക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കുകയോ ചെയ്താൽ അത് നല്ലതായിരിക്കും. ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും അത് നിങ്ങളെ സംബന്ധിച്ച്. ഇതിൻ്റെ കേസിലല്ല, അല്ലാത്ത എല്ലാ കേസിലും. ഗാൻജറ്റിക് പ്ലെയിനിൽ ഹ്യൂമൻ ഒക്യുപ്പേഷൻ്റെ ആദ്യത്തെ ട്രേസ് നമുക്ക് കാണുന്നത് കൽപ്പിയിലാണ്. ഉത്തർപ്രദേശിലുള്ള ഒരു സൈറ്റാണ്. ഓരോ പേരുകൾ ഞാൻ പറയുന്നുണ്ടെങ്കിലും ഇതെല്ലാം ഓരോ സൈറ്റുകളാണെന്ന് കൂടെ നിങ്ങൾ ഓർക്കണം. ഇനി ചോപ്നി മണ്ടോ എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. ഇവിടെ അപ്പോ പാലിയോലിത്തിക്ക് മുതൽ നിയോലിത്തിക്ക് വരെയുള്ളൊരു ട്രേസാണ് കാണുന്നത്. അതെങ്ങനെ, അപ്പോ പാലിയോലിത്തിക്ക് തുടങ്ങി മെസോലിത്തിക്ക് ദെൻ നിയോലിത്തിക്ക്, ഇത് മൂന്നും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. അപ്പോൾ പാലിയോലിത്തിക്കിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ജനറൽ അല്ല, കോമൺ അല്ല, എങ്കിലും അപ്പോൾ പാലിയോലിത്തിക് കേസിൽ ചെറിയ രീതിയിൽ കേവ് പെയിൻറ്റിങ്സ് അല്ലെങ്കിൽ പെയിൻറ്റിങ്സ് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഓരോ സൈറ്റിൻ്റെയും പെക്യുലാരിറ്റി പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ അത് കൂട്ടാൻ പറ്റില്ലെങ്കിൽ പോലും എങ്ങാനും ചോദിക്കുകയാണെങ്കിൽ നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് അത്തരത്തിൽ ചോദിക്കുകയാണ് ചെറിയ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത് മെസോലിത്തിക് പീരീഡിലാണ്. മെസോലിത്തിക് ആണ് അതിന് ഫേമസ് ആവുന്നത്. പക്ഷേ ഒരു ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ മുൻപേ എപ്പോഴും ഞാൻ അത് ആ രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. നിങ്ങളോട് ആ രീതിയിൽ ഡീപ്പായി ചോദിക്കില്ലെങ്കിൽ പോലും ഞാൻ അപ്പോൾ പാലിയോലിത്തിക്ക് മെൻഷൻ ചെയ്ത സ്ഥിതിക്ക് അതുകൂടെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇനി ഓസ്ട്രിച്ച് എക്ഷേൽ പോലുള്ള കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ബീംബേട്ട്കയിൽ നിന്നും പാട്നയിൽ നിന്നൊക്കെ ഓസ്ട്രിച്ച് ഇങ്ങോട്ട് വന്നതാണോ അതോ ഇവിടെയുള്ള ആളുകൾ അങ്ങോട്ട് പോയപ്പോൾ ഓസ്ട്രിച്ചിൻ്റെ എക്ഷേലിൽ നിന്നുള്ള ബീറ്റ്സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുണ്ടാക്കിയതാണോ എന്നറിയില്ല. എനിവേ നമുക്ക് റോക്ക് ഷെൽറ്ററിൽ നിന്നാണ് ലഭിക്കുന്നത്. സോ അവർ താമസിക്കാൻ വന്നപ്പോൾ അവിടെ ഉപേക്ഷിച്ചതായിരിക്കാം എന്ന് കരുതുന്നു. എന്തായാലും ആ കാലഘട്ടത്തിൽ ഓസ്ട്രിച്ച് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഫാക്റ്റാണ്. ഏതൊരു ഇത്തരത്തിലുള്ള ഫാക്റ്റ് നമ്മൾ പറയുമ്പോഴും നമ്മൾ നമ്മളതായിട്ടുള്ള ഒരു യുക്തിപരമായി നമ്മൾ ചിന്തിക്കുകയും കൂടെ വേണം. ഇത് നല്ല എല്ലാ കാര്യത്തിലും ഒബ്ജക്റ്റീവ് എക്സാം ബൈ ഹാർട്ടിങ് അല്ലാന്ന് ഞാൻ പല രീതിയിൽ മുൻപേ തന്നെ പറഞ്ഞു. നമുക്ക് കുറച്ച് ചിന്തിക്കണം നന്നായിട്ട് ഇത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നുള്ളത് എപ്പോഴും നമ്മൾ ചിന്തിക്കണം. എന്നാലേ നമുക്ക് ഈ എക്സാം ഹാളിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച കാര്യം ഇങ്ങനെയായിരിക്കും, പക്ഷേ എക്സാമിന് ഇതേ കാര്യം മറ്റൊരു രീതിയിലായിരിക്കും ചോദിക്കുക. സോ പെട്ടെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുന്ന ആ ഒരു എബിലിറ്റി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ പെട്ടെന്ന് എക്സാം ഹാളിൽ അത് അറ്റൻഡ് ചെയ്യാനും നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനൊക്കെ സാധിക്കുള്ളൂ. ടൈം മാനേജ്മെൻറ്റിനും അതും അത്യാവശ്യമാണ്. സോ ഓസ്ട്രിച്ച് എങ്ങനെ വന്നതായിരിക്കും അറിയില്ല, പാലിയോലിത്തിക് പീരീഡാണ്. ചിലപ്പോൾ പല ആനിമൽസിനെയും അത്തരത്തിൽ നമ്മൾ കാണാത്ത സ്ഥലങ്ങളിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഡൈനോസറസ് ഈ വെസ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നിലവിൽ ഈ പറഞ്ഞ കാണ്ടാമൃഗം അത് ഈസ്റ്റിലാണുള്ളത്, ആസാമിലാണുള്ളത്, കാസിരംഗയിലൊക്കെയാണ് കൂടുതലുള്ളത്. അതിൻ്റെ എവിഡൻസ് വെസ്റ്റിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇത്രയും വർഷത്തെ ലക്ഷക്കണക്കിന് വർഷത്തെ മാറ്റം കൊണ്ട് എന്തോ, ഒന്നുകിൽ അത് അങ്ങോട്ട് പലായനം ചെയ്തു അല്ലെങ്കിൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് അവ
മരിച്ചുപോയി. അതായിരിക്കും കാരണം. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം, ഓസ്ട്രിഷ എങ്ങനെ വന്നു, ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ല, ഞാൻ അങ്ങനെ എങ്ങനെയൊക്കെ വന്നു എന്ന് നമ്മളിങ്ങനെ കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ചിന്തിക്കണം. അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ളൊരു എബിലിറ്റി ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ചെയ്യും. സോ ടൂൾ ടൈപ്സിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഹാൻഡ് ആക്സ് വരുന്നുണ്ട്. ഹാൻഡ് ആക്സ് ഇവിടെ നിന്നല്ല, നിയോലിത്തിക്ക് വരെ ഹാൻഡ് ആക്സിൻ്റെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഓരോ കാലഘട്ടത്തിലും അത് ബെറ്ററായി വരികയാണ് ചെയ്യുന്നത്. പിന്നെ ക്ലീവേഴ്സ് വരുന്നുണ്ട്, ചോപ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് ചെറിയ തരം ടൂളാണ്. ബ്ലേഡ്സ്, പോയിൻറ്റ്സ്, ബോറേഴ്സ് ഇതൊന്നും കോമൺ അല്ലെങ്കിൽ പോലും ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ അനിമൽസിൻ്റെ ബോൺസ് ഉപയോഗിച്ചിട്ടും കാണുന്നുണ്ട്. ഈ പേരുകളിൽ ഹാൻഡ് ആക്സും ക്ലീവേഴ്സും ചോപ്പേഴ്സും ഒക്കെ ഓർത്ത് വെക്കാൻ പറ്റിയാൽ തന്നെ നല്ലത്. ബാക്കി പറ്റുമെങ്കിൽ പഠിക്കുക, കാരണം ബാക്കി ഇനിയും സൈറ്റുകളിൽ പലതരം ടൂൾസിൻ്റെ പേര് പറയുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഉപയോഗിച്ച ടൂൾസ് തന്നെ അഡ്വാൻസ്ഡ് ആയ രീതിയിൽ മെസോലിത്തിക്കിലും ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഏകദേശം ടൂൾസിൻ്റെ ഒരു ഇമേജസ് പറയുകയാണെങ്കിൽ. ചോപ്പിംഗ് ടൂൾ, അത് ചോപ്പ് ചെയ്തെടുക്കുന്ന ടൈപ്പ്. ദെൻ പെബിൾ ഹാൻഡ് ആക്സ്, ക്ലീവേഴ്സ്, ഹാൻഡ് ആക്സ്, പെബിൾ ടൂൾ, ചോപ്പർ, എല്ലാം ഏകദേശം ഒരേപോലെ വരുന്ന കുറച്ച് വണ്ണം കൂടിയ ടൈപ്പുള്ളതാണ് ഇതൊക്കെ. നിങ്ങളിത് ഓരോന്നായിട്ട് കാണുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എക്സാക്റ്റ് ആയിട്ട് ഇത് ക്ലിയർ അല്ല. സ്ക്രാപ്പിഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്. ഈ പറഞ്ഞ ചെറിയ ടൈപ്പ് ഓഫ് ടൂൾസ്, ബ്ലേഡ്, ബ്ലേഡിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി. ബ്ലേഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ സെൻസിൽ ചിന്തിക്കരുത്, ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഒരുപാട് ഷാർപ്പൊന്നും അല്ലാത്ത ബ്ലേഡുകളാണ്. ഓക്കെ, ഒന്ന് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഒരു എങ്ങനെയായിരിക്കാം അവർ ചോദിക്കുക എന്നുള്ളത്, എക്സാക്ട്ലി ഇത് ചോദിക്കണമെന്നൊന്നുമില്ല. വിഷ് പാലിയോലിത്തി സൈറ്റ് ഹാസ് യീൽഡഡ് ദ എവിഡൻസ് ഓഫ് എ സെറ്റ് ഓഫ് അനിമൽ ഫുട് പ്രിൻസ് അലോങ് വിത്ത് എച്ച്യൂലിയ ടൂൾസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോയിൻ്റ് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഓൾറെഡി വന്നൊരു ക്വസ്റ്റ്യനാണ്, അതിരം പക്കമാണ് അതിൻ്റെ ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സൈറ്റ്സ് യീൽഡഡ് എ ഫോസിൽഡ് ബേബി സ്കൾ ഇൻ 2001? ഒഡെയാണ് അതിൻ്റെ. അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് ജസ്റ്റ് ഇതിങ്ങനെയാണ് ഇവർ ചോദിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അടുത്തത് നമ്മൾ മെസോലിത്തിക്കിലേക്കാണ് പോകുന്നത്. സോ പാലിയോലിത്തിക്കിൽ നിന്ന് മെസോലിത്തിക്കിലേക്ക് പോകുമ്പോൾ ബേസിക്കലി നമ്മൾ പറയേണ്ട മാറ്റം എന്താണ്? ടൂൾസിൽ വരുന്ന മാറ്റം. ടൂൾസിൽ ചെറിയ ടൂൾസാവുന്നു, ഷാർപ്പൻ ആവുന്നു കൂടുതൽ. ഇതാണ് മെസോലിത്തിക്കിലെ നമുക്ക് പറയേണ്ട ആദ്യത്തെ കാര്യം. മൈക്രോലിത്ത് എന്ന് കൂടെ ഈ ഒരു പീരീഡ് അറിയപ്പെടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ടൈനി സ്റ്റോൺ ടൂൾസ് കാരണമാണ് ഇത് ഇത്തരത്തിൽ അറിയപ്പെടാൻ കാരണമായിരിക്കുന്നത്. പ്രധാനമായും ഗുജറാത്തിലെ പ്ലെയിൻസ്, വെസ്റ്റേൺ സെൻട്രൽ ഇന്ത്യ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇത് ഈ ഒരു സൈറ്റ് കാണുന്നത്. എങ്കിലും സ്കാറ്റർ ചെയ്ത് പലയിടങ്ങളിലുമായിട്ട് കാണുന്നുണ്ട്. റിവർ ബാങ്ക്സിലാണ്, ഞാൻ മുൻപേ പറഞ്ഞു, താമസിക്കാൻ സൗകര്യമുള്ള ഒരു സ്ഥലത്താണല്ലോ, റിസോഴ്സസ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലത്താണല്ലോ ഇവർ താമസിക്കുന്നത്. സോ അങ്ങനെ ഇവർ റിവർ ബാങ്ക്സിലും ഹിലോക്സിലൊക്കെയാണ് അവർ കൂടുതലായിട്ടും താമസിക്കുന്നത്. ഇത് ജനറലി നമ്മൾ കാണുന്ന ടൂൾസ് ആൻഡ് പ്രോപ്പർട്ടീസ് ആണ്. ഇതിപ്പം എല്ലാം എക്സ്ക്ലൂസീവ്ലി ഈ സൈറ്റിൽ മാത്രമേ കാണുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രമേ കാണുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ചിലപ്പോൾ പാലിയോലിത്തിക്കിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും, ചിലപ്പോൾ നിയോലിത്തിക്കിൽ റയർ കൂടുതലായി യൂസ് ചെയ്യുന്നത് ഇവിടെ ഈ കാലഘട്ടത്തിൽ റയറായി യൂസ് ചെയ്യുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അനിമൽ സ്കെലിറ്റൻസ് ലഭിക്കുന്നുണ്ട്. ഡെൻറ്റാലിയം ഷെൽസ്, അതായത് പല്ല്, നഖം, അങ്ങനെയൊക്കെ വരുന്ന കാര്യങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അനിമൽസിൻ്റെതായപോലെയുള്ള ഷെൽസ് ഉപയോഗിച്ചിട്ടുള്ള ടൂൾസൊക്കെ വരുന്നുണ്ട്. പിന്നെ ചെറിയ രീതിയിൽ റെഡ്, ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്ടറി. ഇത് വളരെ അഡ്വാൻസ്ഡ് ഒന്നും അല്ല, കാരണം പോട്ടറിയൊക്കെ അഡ്വാൻസ്ഡ് ആവുന്നത് കുറച്ചുകൂടി നിയോലിത്തിക്കൊക്കെ കഴിയുമ്പോഴാണ്. എങ്കിലും ചെറിയ രീതിയിൽ കാണുന്നുണ്ട്. കോപ്പർ നൈഫിൻ്റെ ചെറിയൊരു കാണുന്നുണ്ട്. പക്ഷേ ഇത് കോപ്പർ പീരീഡ് അല്ല. ഞാൻ പറഞ്ഞാലും എല്ലാ സ്ഥലത്തും ഇത് കാണുന്നൊന്നുമില്ല, വളരെ റെയറായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സോ ഇങ്ങനെയാണ് ഇതിലെ ബാക്കി കാര്യങ്ങൾ വരുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ജനറലി കാണുന്നതും വളരെ റെയറായി കാണുന്നതുമായിട്ടുള്ള സാധനങ്ങൾ ഓരോ സൈറ്റിലും ഉണ്ടാകും. അപ്പം ഞാൻ ഈ പറഞ്ഞ കോപ്പർ നൈഫൊക്കെ അത്തരത്തിൽ റെയറായിട്ട് കാണുന്ന കാര്യമാണ്. ഞാൻ വീണ്ടും ഒന്നുകൂടെ ആ പോയിൻ്റ് റിപ്പീറ്റ് ചെയ്യാണ്. ബ്ലേഡ്സ് വളരെ സ്മോൾ ആണ്, അതുകൊണ്ടാണ് ഇത് മൈക്രോലിത്തിക് പീരീഡ്. മിഡിൽ സ്റ്റോൺ ഏജ് ആണ് ഇത്. ആക്ച്വലി മെസോലിത്തിക് എന്ന് പറയുന്നത് മിഡിൽ സ്റ്റോൺ ഏജ് ആണ്, ബട്ട് മൈക്രോലിത്ത് എന്നുള്ള രീതിയിലും ഈ ഒരു പീരീഡ് അറിയപ്പെടുന്നുണ്ട്.
ഈ ഒരു കാലഘട്ടത്തിൽ ടൂൾസിൻ്റെ കേസിൽ, അതായത് സെറ്റ് ഓഫ് ടൂൾസ്, ഇപ്പോൾ ഓരോ സിംഗിൾ സിംഗിൾ പേരെടുത്തല്ല, ഒരു കാറ്റഗറി ഓഫ് ടൂൾസ് വരികയാണെങ്കിൽ ഫ്ലേക്സ്, കോർ, ബ്ലേഡ്, ലൂണറ്റ്, ട്രയാങ്കിൾസ്, ട്രേപ്പേഴ്സ്, സ്ക്രാപ്പേഴ്സ്, പോയിൻറ്റ്സ്, ഇതുപോലെയുള്ള ടൂൾസാണ് കൂടുതലായിട്ടും കാണുന്നത്. ഇതിൻ്റെ പിക്ചർ കാണിച്ചിരുന്നു നിങ്ങൾക്ക് എച്ച്ആർലി ഈ കാര്യങ്ങൾ ഏകദേശം എന്താണെന്ന് മനസ്സിലാകുമായിരിക്കും. പിന്നെ റോക്ക് ഷെൽട്ടേഴ്സ് മെസോലിത്തിക് കാലഘട്ടത്തിലുണ്ട്, സെൻട്രൽ സൗത്ത് ഇന്ത്യ കാലഘട്ടത്തിലൊക്കെ. അവരുടെ ഒക്യുപ്പേഷൻ ഡെബ്രിസ്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരിടത്തു നിന്ന് ഒരാൾ താമസം മാറ്റി അല്ലെങ്കിൽ അവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന ഡെബ്രിസുകൾ, കുറേ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ സ്റ്റോൺ ടൂൾസ്, വേസ്റ്റ് മെറ്റീരിയൽസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ വെച്ചാണ് നമ്മളത് റോക്ക് ഷെൽട്ടർ, അവരുടെ താമസ സ്ഥലമായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അത്തരത്തിലുണ്ടായിരുന്ന ഷെൽട്ടേഴ്സാണ് ജംബു ദ്വീപ്, ഡൊറോത്തി ദ്വീപ്, അതൊക്കെ ഉത്തർപ്രദേശിലെ സൈറ്റാണ്. ആദംഘട്ട്, അത് നർമ്മദ വാലിയിലാണ്. മോദി, ചമ്പൽ വാലിയിലുള്ള ഒരു സൈറ്റാണ്. ബീർബാൻപൂർ, അങ്ങനെയുള്ള സൈറ്റുകളിലൊക്കെ ഈ മെസോലിത്തിക് റിലേറ്റഡ് ആയിട്ടുള്ള റോക്ക് ഷെൽട്ടേഴ്സ് കാണപ്പെടുന്നുണ്ട്. അനിമൽ ബോൺസ് ഫൗണ്ട് ചെയ്യുന്നുണ്ട് ഈ മെസോലിത്തിക് സൈറ്റിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ. നമുക്ക് ചെറിയ രീതിയിലെങ്കിലും ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ ഇന്നത്തെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന അനിമൽസിനൊന്നും അല്ലായിരുന്നു അവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിരുന്നത്. വൈൽഡ് അനിമൽസിനെ കൂടെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡോഗിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ഹംഡ് കാറ്റിൽ, അതായത് നമ്മൾ ഹാരപ്പയിലൊക്കെ കാണുന്ന ബുള്ളിയില്ലേ, ആ ഒരു ഇതിനെയാണ് ഇന്ത്യൻ ഹംഡ് കാറ്റിൽ എന്ന് പറയുന്നത്. വാട്ടർ ബഫലോ, ഗോഡ് ഷീപ്പിക്, ഇതൊക്കെ ജനറലി നമ്മൾ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ അതിനുശേഷം വരുന്ന പീരീഡിൽ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒപ്പം സാമ്പാർ, ബർസിംഗ, സ്പോട്ടഡ് ഡിയർ, ഹെയർ, പോക്കിപൈൻ, മോണിറ്റർ ലിസാർഡ് പോലുള്ള കാര്യങ്ങളെയും ഇവർക്കറിയാം. ചിലപ്പോൾ ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഈ ആദ്യം പറഞ്ഞ എല്ലാവരും, ലൈക്ക് സാമ്പാർ, ബർസിംഗ, സ്പോട്ടഡ് ഡിയർ, ഇതൊക്കെ ഡീവ്സിൻ്റെ വെറൈറ്റിയാണ്. ഹെയർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് വൈൽഡ് റാബിറ്റാണ്. പോക്കിപൈൻ മുള്ളൻ പന്നിയാണ്, എനിക്ക് മറ്റ് റീജിയണലായിട്ട് എന്താ പറയുക എന്നറിയില്ല. മോണിറ്റർ ലിസാർഡ് ഉടുമ്പാണ്, അതിനും റീജിയണലി വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. സോ ഇതൊക്കെയാണ് ചില വാക്കുകൾ. അതാണ് ഞാൻ ഓരോ വാക്കും എടുത്ത് പറയുന്നത്. ചില വാക്കുകൾ പോലും നമുക്ക് എക്സാമിന് എല്ലാം അറിയായിരിക്കും, പക്ഷെ ഒരു വാക്കിൻ്റെ വ്യത്യാസത്തിൽ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ വാക്കുകളും മീനിങ് നിങ്ങൾ എക്സാക്ട്ലി പഠിച്ചിരിക്കണം. അങ്ങനെ പഠിക്കേണ്ട വാക്കുകൾ വരുമ്പോൾ ഞാൻ എടുത്ത് പറയുന്നുണ്ട്. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇവിടെ ഫുഡ് ഹണ്ടറിൽ നിന്ന് ഫുഡ് ഗ്യാതറർ എന്നുള്ളൊരു പ്രോസസ്സിലേക്ക് മനുഷ്യൻ കടക്കുന്നത് ഈ ഒരു സ്റ്റേജിലാണ്. എങ്കിലും പെർമനൻ്റ് ആയിട്ട് താമസിക്കുന്നില്ല. ചില കേസസ് റെയർ ഉണ്ടെന്നല്ലാതെ അവരൊരു സെഡൻറി, അവർ സെറ്റിൽഡ് ലൈഫ് ഇവിടെ തുടങ്ങുന്നില്ല. അത് അവരുടെ ഒരു ഈ കാലഘട്ടത്തിലെ പെക്യുലാരിറ്റി അല്ല, അത് നിയോളജി കാലഘട്ടത്തിലെ പെക്യുലാരിറ്റിയാണ്. എങ്കിലും ചെറിയ രീതിയിലാണ് അവർ സെഡൻറി ലൈഫ്, അല്ലെങ്കിൽ ചില ഏരിയകളിൽ സെറ്റിൽഡ് ലൈഫിൻ്റെയും നമുക്ക് ഇൻഫർമേഷൻ ലഭിക്കുന്നുണ്ട്. മുൻപേ പറഞ്ഞതുപോലെ ടൈനി ബ്ലേഡ്സ്, സ്റ്റോൺ ആരോ ഹെഡ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ക്രോപ്സൊക്കെ കട്ട് ചെയ്യുന്ന തരത്തിലുള്ള സിക്കിൾസ്, കാര്യങ്ങളൊക്കെ ഈ മെസോലിത്തിക് സൈറ്റുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, അവരുടെ ഡേ ടു ഡേ ലൈഫിൽ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണോ ആ രീതിയിൽ ഈ ഒരു കാലഘട്ടത്തിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസ് അവർ ഉണ്ടാക്കുന്നുണ്ട്. സെമി സെഡൻറി ടു സെഡൻറി ലൈഫ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്കിലും കംപ്ലീറ്റ് സെഡൻറി അല്ല, ഇത് ഒരു ഫീച്ചറാണ്. പക്ഷേ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പം എക്സ്ക്ലൂസീവ്ലി ഈ സെഡൻറി എന്ന് പറഞ്ഞ വാക്ക് ഏത് ഏജിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അതിന് കംപ്ലീറ്റ് ആൻസർ വരുന്നത് അത് നിയോളിത്തിക് തന്നെയാണ്. സോ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ആൻസർ ചെയ്യുക, അത് മനസ്സിലാക്കി വെക്കുക. കാര്യം എക്സ്ക്ലൂസീവ്ലി എന്നൊക്കെ ഉള്ള വാക്ക് വരികയാണെങ്കിൽ അത് നിയോളിത്തിക് തന്നെയാണ്. ഇനി കുറച്ച് ബറിയൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ ബറിയൽസിൽ എത്ര എണ്ണം, എത്ര പേര് എന്ന് നിങ്ങൾ ബറീഡ് ആവണ്ട, പക്ഷേ അതിൽ എന്തെങ്കിലും പെക്യുലാരിറ്റീസ് ഉണ്ട് അത് ഞാൻ പറയാം. സരായ് നഹറി എന്ന് പറഞ്ഞ സൈറ്റിൽ ഹ്യൂമൻ ബറിയൽസ് ലഭിച്ചിട്ടുണ്ട്. മെൻ, വിമൻ ആൻഡ് ചൈൽഡ് എന്നുള്ള രീതിയിലാണ് സരായ് നഹറിയിൽ ലഭിച്ചിരിക്കുന്നത്. മഹാദഹയിലായിക്കോട്ടെ 30 പേര് മരിച്ചിരിക്കുന്ന ബറിയൽസാണ് ലഭിക്കുന്നത്. അതിൽ ഒരു പെയറായിട്ടാണുള്ളത്, ഒരു സ്ത്രീ ഒരു പുരുഷനും. ഒപ്പം അവർക്ക് കുറേ മൈക്രോളിറ്റ്സ്, ഷെൽസ്, കുറേ കാര്യങ്ങൾ അവരുടെ ഈ ബറിയൽ പ്ലേസിൽ വെച്ചിട്ടുമുണ്ട്. സോ ഇവിടെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മളിത് പഠിച്ചു പോകുന്നതിലപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കണം, എന്തുകൊണ്ടായിരിക്കും അത്? ഇനി അവർ പാർട്ട്നേഴ്സായിരുന്നോ, അതോ വല്ല റൂളിംഗ് ആയിട്ട് വരുന്ന എലീറ്റാണോ, അവർ വല്ല
അങ്ങനെ റോയലായിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളാണോ? ഇനി അതുമല്ല, വല്ല സാക്രിഫൈസും കാര്യങ്ങളും റിച്വൽസുമായി ബന്ധപ്പെട്ടിട്ടാണോ അവരെ അങ്ങനെ ചെയ്തിരിക്കുന്നത്? നമുക്ക് അത്തരത്തിൽ വേണം ചിന്തിക്കാൻ. സോ അങ്ങനെയുള്ള എന്തോ ഒരു റിച്വൽ റിലേറ്റഡ് ആയിട്ടാണ് അവർ എന്തിലോ ബിലീവ് ചെയ്യുന്നുണ്ട്, അതിന് റിലേറ്റഡ് ആയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ റിമെയിൻസിൻ്റെ കൂടെ വെച്ചിരിക്കുന്നത്. അടുത്ത സൈറ്റ് ദംദാമയാണ്. ദംദാമയുടെ കേസിൽ 4 മൾട്ടിപ്പിൾ ബറിയൽസാണ് ലഭിക്കുന്നത്, വിവിധ ഇടങ്ങളിലായിട്ടുള്ള ഏകദേശം 41 ഹ്യൂമൻ ബറിയൽസാണ് ലഭിക്കുന്നത്. അല്ലാതെ ദംദാമയുടെ പെക്യുലാരിറ്റി നോക്കുകയാണെങ്കിൽ ഐവറി പെൻഡൻറ്റ് ലഭിക്കുന്നുണ്ട് ദംദാമയിൽ. ഐവറിയുടെ എവിഡൻസ് ഒക്കെ ലഭിക്കുന്നത് ഹിസ്റ്ററിയിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോൾ ഇൻഡസ് വാലിയിലാണെങ്കിലും ഇവിടെയാണെങ്കിലും ഒക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം റൈസ് ഇവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നതിൻ്റെ എവിഡൻസ് ലഭിക്കുന്നുണ്ട്. റൈസ് കൾട്ടിവേഷനൊക്കെ എക്സാക്ട്ലി തുടങ്ങുന്നത് നിയോലത്തിക്കിലാണ്. സോ ഒരു പീരീഡിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റേ അതിന് മുൻപത്തെ പീരീഡിൽ റയറായിട്ടെങ്കിലും കാണുമ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത്തരത്തിൽ ദംദാമയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് റൈസ് കൾട്ടിവേഷൻ്റെ പേരിൽ. പിന്നെ ലേഖാക്കിയാണ്, അത് എക്സ്റ്റെൻഡഡ് ബറിയലാണ്. സോ വാട്ട് ഈസ് എക്സ്റ്റെൻഡഡ് ബറിയൽ? എക്സ്റ്റെൻഡഡ് ബറിയൽ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് മൃതദേഹം കുഴിച്ചിട്ടതിന് ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ബറി ചെയ്തതിന് ശേഷം ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിനെടുത്ത് മറ്റൊരു തരത്തിൽ ബറി ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് എക്സ്റ്റെൻഡഡ് ബറിയൽ എന്ന് പറയുന്നത്. മേജർ സൈറ്റ് ആദ്യം കാണുന്ന ബാഗോർ. ബാഗോറിനെ നിങ്ങൾ ആരും മറന്നു പോകരുത്. രാജസ്ഥാനിലെ സൈറ്റാണ്. വേറെ എല്ലാ സൈറ്റിനേക്കാളും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ എല്ലാവിധ കോമൺ ഫാക്ടേഴ്സും ഒക്കെയുള്ള സൈറ്റാണ്, ഏറ്റവും വലിയ സൈറ്റാണ്. അപ്പം ഒരുവിധം എല്ലാ തരത്തിലുള്ള എവിഡൻസുകളും ലഭിക്കുന്ന സൈറ്റാണ് ബാഗോർ. എന്തുകൊണ്ടാണെന്നറിയില്ല, NTA ഈ ഒരു സൈറ്റിനെ വളരെയധികം കൂടുതൽ എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങളോട് ബേസിക്കലി ഏറ്റവും വലിയ സൈറ്റ് എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പം ബേസിക് ആണ് ആ ക്വസ്റ്റ്യൻ, ആ രീതിയിൽ കാണുക. ബാക്കി എല്ലാ ഏരിയയും പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിക്കുക. ഇതാണ് ട്രയാങ്കിൾ. ഇത് ഞാനീ പറഞ്ഞിരിക്കുന്ന ട്രയാങ്കിൾ, ട്രേപ്പസ്, ബേക്ക്ഡ് ബ്ലേഡ്ലെറ്റ്സ്, ലൂണേറ്റ്സ് ഇങ്ങനെയാണ് വരുന്നത്. താഴെ വരുന്നത് സിക്കിളാണ്, അതായത് നമ്മൾ ഇന്നത്തെ അരിവാളെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ അതിൻ്റെ ആദ്യകാല രൂപം പലതരത്തിലുള്ള ഹർപ്പൂൺ ആണത് കാണുന്നത്, ഹർപ്പൂണിൻ്റെ ഒരു മോഡലാണ്. സോ ഇതൊക്കെയാണ് മെസോലിത്തിക്കിൽ വരുന്ന ടൂൾസ്. ക്വസ്റ്റ്യൻസിന് ഒരു 1-2 നമുക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഇസ് ദ ലാർജസ്റ്റ് മെസോലിത്തിക് ഹാബിറ്റേഷൻ സൈറ്റ് നോൺ ഇൻ ഇന്ത്യ? പ്രീവിയസ് ആണ് ഇത്, നിങ്ങളുടെ എക്സാമിൻ്റെ അല്ലെങ്കിൽ പോലും ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ബാഗോർ ആണ്. വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ്, അറിയുമെങ്കിൽ നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജും ആയിരിക്കും അത്. ഇനി ഒരു മെസോലിത്തിക്കിൻ്റെ ജനറൽ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ട്രൂ ഓഫ് ദ മെസോലിത്തിക് പീരീഡ്? നിങ്ങളോട് ഇങ്ങനെയുള്ള സെൻറ്റൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യതയില്ല. എങ്കിലും ഫസ്റ്റ് ഓഫ് ഓൾ ഇത് സെൻറ്റൻസ് ക്വസ്റ്റ്യൻ്റെ ഒരു മോഡലാണെന്ന് ഞാൻ പറഞ്ഞിട്ട് കാണിക്കുന്നു. രണ്ടാമത് ഇത് മെസോലിത്തിക്കിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ കൂടിയാണ് ഞാനിത് കാണിക്കുന്നത്. മൈക്രോൾസ് ആർ ഫൗണ്ട് ഇൻ ജനറൽ. ശരിയല്ലേ, മെസോലിത്തിക് പീരീഡിൽ ഒരുപാട് ടൈനി സ്റ്റോൺ ടൂൾസിൻ്റെ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കും. ബാഗോർ, ലഗ്നഷ്, പിംബെറ്റ്ക എന്നുള്ളത് ഇതിലെ ഇമ്പോർട്ടൻ്റ് സൈറ്റ്സ് ആണ്. പിന്നീട് ബോൺസ് ഓഫ് വൈൽഡ് ആൻഡ് ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസ് ആർ ഫൗണ്ട്. അതും ശരിയല്ലേ, പലതരത്തിൽ നമ്മളിപ്പം ലിസ്റ്റ് വരെ പറഞ്ഞു, അനിമൽസിൻ്റെ, വൈൽഡ് അനിമൽസിൻ്റെയും ഡൊമസ്റ്റിക്കേറ്റഡ് അനിമൽസിൻ്റെയും ലിസ്റ്റും പറഞ്ഞു. ഇനി റോക്ക് പെയിൻറ്റിങ്സ് ആർ അവൈലബിൾ ഫ്രം ദിസ് പീരീഡ്, ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ പീരീഡ് മുതലാണ് റോക്ക് പെയിൻറ്റിങ്സ് ജനറലി അവൈലബിൾ ആവുന്നത്. എങ്കിലും ചെറിയ രീതിയിൽ അപ്പോൾ പാലിയോലിത്തിക്കിന് റോക്ക് പെയിൻറ്റിങ്സിൻ്റെ എവിഡൻസ് ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ പീരീഡാണ് അതിന് ഫേമസ് ആവുന്നത്. Which of the following prehistoric sites is known for mass production of microliths? Again, ബാഗോറിനെ വേറൊരു തരത്തിൽ ചോദിച്ചിരിക്കുന്നതാണ്. സോ ഇത്തരത്തിലൊക്കെ ബാഗോറിനെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനെ ചോദിക്കുകയും ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങളത് മിസ് ചെയ്യരുത്, പഠിക്കണം. ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു സെഷനിൽ പറയാനുള്ളത്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഓരോ സൈറ്റും കാര്യങ്ങളും അവിടുന്ന് ലഭിച്ചിരിക്കുന്ന എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കുക, കൃത്യമായി നോട്ട്സ് ഫോളോ ചെയ്യുക, ടോപ്പിക് ടെസ്റ്റുകൾ ചെയ്യുക ആൻഡ് മോക്ക് ടെസ്റ്റുകൾ ഫോളോ ചെയ്യുക. ഞാൻ ഇത്രയും പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.